ബ്രിട്ടന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഷിപ്പ് ഏതാണ് എന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു പേരാണ് HMS വിക്ടറി. അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഷിപ്പ്. ഈ ഒരു ഷിപ്പിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നതിൽ ഏറ്റവും പഴക്കം ചെന്ന ഷിപ്പുകളിലൊന്നാണ് ഈ ഒരു HMS വിക്ടറി എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു HMS വിക്ടറിയുടെ പ്രത്യേകതകളും അതുപോലെ ബ്രിട്ടന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വാർഷിപ്പാണ് HMS ക്വീൻ എലിസബത്ത്. അപ്പോൾ ഈ ഒരു HMS ക്വീൻ എലിസബത്തിനെയും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക. ഈ ഒരു ഷിപ്പ് ആയിരിക്കുന്നത് ഇവിടുത്തെ ഡ്രൈ ഡോക്കിലാണ്. അതായത് ഷിപ്പുകളൊക്കെ മെയിൻ്റെനൻസിന് വേണ്ടി കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ഡ്രൈ ഡോക്കിൽ ഇത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ഷിപ്പിൻ്റെ ഏറ്റവും ബോട്ടം ഭാഗവും അതായത് കീലിൻ്റെ ഭാഗവും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ ഈ ഒരു ഡ്രൈ ഡോക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഡ്രൈ ഡോക്കിലൊന്നാണ് ഈ ഒരു പോർട്സ്മൂത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഡ്രൈ ഡോക്ക്. ഈ ഒരു ഷിപ്പിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു സിസ്റ്റം നിങ്ങൾ കണ്ടില്ലേ, ഒരു സ്റ്റീൽ പില്ലർ പോലെയുള്ള ആ ഒരു വസ്തുവിലാണ് ഈ ഒരു ഡ്രൈ ഡോക്കിൽ ഈ ഒരു ഷിപ്പിനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് വെറും ഒരു പില്ലർ മാത്രമല്ല, ഓരോ പില്ലറിലും ഒരു സെൻസർ ഉണ്ടാകും. അപ്പോൾ ആ ഒരു സെൻസറിൽ നിന്നും ഓരോ പില്ലറിൽ എന്തുമാത്രം ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് എന്നതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ ഒരു ഷിപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ദ്രവിച്ചു പോവുകയോ അല്ലെങ്കിൽ ഷിപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഈ ഒരു ഷിപ്പ് ചരിയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ടത് മനസ്സിലാക്കാനും അല്ലെങ്കിൽ നമ്മുടെ ഒരു കണ്ണുകൊണ്ട് മനസ്സിലാക്കുന്നതിൽ മുൻപ് തന്നെ ആ ഒരു സെൻസറിൽ കൂടി മനസ്സിലാക്കാനും അതിനുള്ള ആക്ഷൻ എടുക്കാനും സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയ്ക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഈ ഒരു ഷിപ്പിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് പല ഷിപ്പിൻ്റെ ഉള്ളിൽ കയറിയുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കയറി കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ആദ്യമായിട്ടാണ് ഈ ഒരു ഷിപ്പിൻ്റെ ഒരു കീലിൻ്റെ ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ ഞാനായിരിക്കുന്നത് ഷിപ്പിൻ്റെ ഏറ്റവും പിറകുവശത്താണ് കേട്ടോ. ഈ ഒരു ഷിപ്പിലെ പല ഭാഗങ്ങളും ഇത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ മെറ്റീരിയൽസ് തന്നെയാണ് അതുപോലെ അവർ കീപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. എന്നാൽ ചില ഭാഗങ്ങളൊക്കെ ദ്രവിച്ചു പോവുകയും അതുപോലെ ഒരു ബോംബ് അറ്റാക്കിൽ ഈ ഒരു ഷിപ്പിന് കാര്യമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പല ഭാഗങ്ങളും വീണ്ടും ഒരു റിനോവേറ്റ് ചെയ്തെടുത്തതാണ്. നമുക്ക് നേരെ ഈ ഒരു ഷിപ്പിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഈ ഒരു ഷിപ്പിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അതിനു മുമ്പ് ഈ ഒരു ഷിപ്പിൻ്റെ എങ്ങനെയായിരുന്നു അതിൻ്റെ കൺസ്ട്രക്ഷൻ ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ഈ ഷിപ്പ് നിർമ്മിക്കാനായിട്ട് ഏകദേശം 2000-ൽ കൂടുതൽ ഓക്ക് ട്രീസ് മുറിക്കേണ്ടി വന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ആ ഒരു ഓക്ക് ട്രീസ് ഒരു ഫോറസ്റ്റ് ആയിരുന്നെങ്കിൽ ഏകദേശം 60 ഏക്കർ ഫോറസ്റ്റ് ഈ ഒരു ഷിപ്പിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി വെട്ടി നശിപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. വെട്ടി നശിപ്പിച്ചു എന്നല്ല, വെട്ടേണ്ടി വന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതമായിട്ടുള്ളത്. 1765-ലാണ് ഈ ഒരു ഷിപ്പ് ലോഞ്ച് ചെയ്തത്. ബ്രിട്ടൻ്റെ പ്രധാനപ്പെട്ട പല യുദ്ധങ്ങളിലും ബ്രിട്ടന് വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടനെ സഹായിച്ച ഷിപ്പുകളിലൊന്നാണ് ഈ ഒരു HMS വിക്ടറി എന്ന് പറയുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ബാറ്റിൽ ഓഫ് ട്രഫാൽഗർ എന്ന് പറയുന്ന 1805-ൽ നടന്ന ഒരു യുദ്ധമാണ്. ബ്രിട്ടനെ ആക്രമിക്കാനായിട്ട് ഫ്രാൻസും സ്പെയിനും ഒരുമിച്ച് വന്നപ്പോൾ ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ബ്രിട്ടനെ ആ ഒരു യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ച ഷിപ്പുകളിലൊന്നാണ് ഈ ഒരു HMS വിക്ടറി എന്ന് പറയുന്നത്. ഈ ഒരു ഷിപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ പങ്കെടുത്തിട്ടുള്ളതിൽ ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്ന ഒരേ ഒരു ഷിപ്പാണ് ഈ ഒരു HMS വിക്ടറി.
ഇതിൻ്റെ ലെങ്ത് വരുന്നത് 227 ഫീറ്റാണ്. അതുപോലെ ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് 3556 ടണ്ണാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഷിപ്പിൻ്റെ കൺസ്ട്രക്ഷനും അതുപോലെ അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ പ്രധാനപ്പെട്ട ചരിത്രത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ. അപ്പോൾ നമുക്കെന്തായാലും അതിലേറ്റവും മുകളിലത്തെ ആ ഒരു ഡെക്കിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ആയിരിക്കുന്നത് തന്നെ ടോപ്പിലുള്ള ആ ഒരു ഡെക്കിലാണ്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു ഷിപ്പിനുള്ളിൽ കുറേ റിനോവേഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതുപോലെ ഈ ഒരു ഷിപ്പിൻ്റെ പല സൈഡിലും സ്കഫോൾഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ചില ഭാഗത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയില്ല. എന്നിരുന്നാൽ പോലും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ നമുക്ക് പോകാനും മനസ്സിലാക്കാനും അതിൻ്റെ വീഡിയോ ചിത്രീകരിക്കാനും സാധിക്കുന്നതാണ്. നിങ്ങളീ കാണുന്നത് ഈ ഒരു ഷിപ്പിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീലിൻ്റെ പ്രത്യേകതകളെന്ന് പറയുമ്പോൾ ഒരു ഷിപ്പിൽ പല ഭാഗങ്ങളിലായിട്ട് ഒന്നോ അതിലധികമോ സ്റ്റിയറിംഗ് വീൽസ് ഉണ്ടായിരിക്കും. ഈ ഒരു ഷിപ്പിൻ്റെ അപ്പോഴത്തെ സ്ഥിതിക്കനുസരിച്ചാണ് ഓരോ സ്റ്റിയറിംഗ് വീൽസും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഷിപ്പ് ഒരു നോർമൽ സെയിലിലാണ് എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റിയറിംഗ് വീൽ ആയിരിക്കില്ല ഒരു ഷിപ്പ് ഒരു ബാറ്റിലിൽ ഏർപ്പെടുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റിയറിംഗ് വീല്. ഇതിലേറ്റവും ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. എന്തും മനോഹരമാണെന്ന് നോക്കി ആ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്കൊരു ചെറുതല്ല ഒരു വലിയ വാർഷിപ്പ് കാണാനായിട്ട് സാധിക്കും. അതാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച HMS ക്വീൻ എലിസബത്ത്, അതായത് ബ്രിട്ടൻ്റെ ചരിത്രത്തിൽ അവർ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാർഷിപ്പാണ്. വാർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അതിൽ എവിടെ നോക്കിയാലും പീരങ്കികളും തോക്കുകളും ഒക്കെയാണ് കേട്ടോ. ഈ ഒരു ഷിപ്പിൻ്റെയും സ്ഥിതി വ്യത്യസ്തമല്ല, അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല, അവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. സ്കഫോൾഡൊക്കെ വെച്ചിട്ട് അവിടെ കുറേ റിനോവേഷൻ വർക്കുകളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസമെങ്കിലും ഇതിൻ്റെ ആ ഒരു റിനോവേഷൻ വർക്കുകൾ നീണ്ടുപോകും. അതിനുശേഷം മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു വർക്കൊക്കെ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെപ്പറ്റി ഒരു വലിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഭാഗങ്ങളിലായിരുന്നു ഒരു ഷിപ്പിൻ്റെ ആ ഒരു പായ വരുന്നത്. നമുക്കറിയാം 1700 കാലഘട്ടങ്ങളിലൊക്കെ പായ്ക്കപ്പലായിരുന്നു. ഇത്രയും വലിയ ഒരു ഷിപ്പിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയോ വലിയ പായ്ക്കളായിരിക്കും ഇതിനകത്ത് യൂസ് ചെയ്തത്. അപ്പോൾ ആ ഒരു പായും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്കായിരുന്നു. അപ്പോൾ അതും നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കില്ല. നമ്മൾ തിരിച്ച് നേരെ ഈ ഒരു ഷിപ്പിൻ്റെ മെയിൻ ഡെക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയാണ് ഈ ഒരു പീരങ്കികളും അതുപോലെ യുദ്ധം നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫയറിങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഡെക്കിൽ നിന്നാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു ബാക്ക് എൻഡിലേക്ക് ഒന്ന് പോയിട്ട് വരാം. അവിടെ എന്തൊക്കെയാണ് കാണാൻ ഉള്ളത് എന്നുള്ളൊരു കാര്യം ഒന്ന് നോക്കിയിട്ട് വരാം. പിന്നെ ഈ ഒരു വീഡിയോ ഒരൊറ്റ എപ്പിസോഡ് കൊണ്ട് നമുക്ക് ഈ ഒരു ഷിപ്പിൻ്റെ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റില്ല. ഒരു വീഡിയോയും കൂടെ ഞാൻ ഈ ഒരു ഷിപ്പിൻ്റെ ഈ ഒരു എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ആ ഒരു വീഡിയോ കൂടി നിങ്ങൾ കാണുക. ഇതിൻ്റെ ആ ഒരു ബാക്ക് എൻഡിൽ നിന്നുള്ള ആ ഒരു വ്യൂ കണ്ടില്ല. നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചത് ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ആ ഒരു ഡെക്കായിരുന്നു. ഇപ്പോൾ അതിന് തൊട്ട് താഴെയുള്ള ഒരു മിഡിൽ ഡെക്ക് എന്ന് നമുക്ക് പറയാവുന്ന ആ ഒരു ഡെക്കിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിനുള്ളിൽ നിന്ന് നമുക്ക് ഔട്ടർ വ്യൂ കാണാനായിട്ട്.
ഈ ഹിസ്റ്റോറിക്കൽ ഡോക്യാർഡിൽ നമുക്ക് കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഷിപ്പ് തന്നെയാണ് കേട്ടോ. ബ്രിട്ടൻ്റെ ചരിത്രത്തിൽ അത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു ഷിപ്പാണ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഒരു ഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 5.5 അടിക്ക് മുകളിൽ നീളമുള്ളവർക്ക് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത്രയ്ക്ക് ഹൈറ്റ് കുറവാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഷിപ്പ്. നിങ്ങൾ ഈ കാണുന്നതാണ് എച്ച് എം എസ് ക്വീൻ എലിസബത്ത്, അതായത് നിലവിലെ ബ്രിട്ടൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാർഷിപ്പ്. അപ്പോൾ ഇത് എന്തുമാത്രം ഹ്യൂജ് ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ. അതിൻ്റെ ഉള്ളിൽ ആ ഒരു ക്രെയിനൊക്കെ നിന്നിട്ട് ആ ക്രെയിൻ ഒന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ സൈസായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അത്രത്തോളം ഹ്യൂജ് ആണ് ഈ ഒരു എച്ച് എം എസ് ക്വീൻ എലിസബത്ത് എന്ന് പറയുന്നത്. രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ഈ ഒരു എച്ച് എം എസ് വിക്ടറി എന്ന് പറയുന്ന ഷിപ്പിൽ ഇത്രത്തോളം സൗകര്യങ്ങളും ഇത്രത്തോളം സ്പേസും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നിർമ്മിക്കുന്ന ഒരു യുദ്ധക്കപ്പലിനുള്ളിൽ എന്തൊക്കെയായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആയിരിക്കും എന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ പിടി കിട്ടത്തില്ല. അപ്പോൾ അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ ഒരു എപ്പിസോഡ് കൂടെ ചെയ്യുന്നതായിരിക്കും. ആ ഒരു എപ്പിസോഡിൽ ഈ ഒരു ഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് കാണാം.